السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وصحبه الفائزين برضا الله، أما بعد، الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم، الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم. أخوذ بأيدينا قلت سحيلتنا، أعظنا أنظرنا أدركنا بلع العلا بكماله، كشف الدجى بجماله، أحسنت جميع خصاله، صلوا عليه وآله. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم، فمبلع العلم فيه أنه بشر وأنه خير خلق الله كلهم. مولاي صل على حبيبك خير الخلق كلهم، ارحم الراحمين، الملك الجبار، يا الله نند فضل وند رحمة للعالمين، أشرف الخلق أباب سيدنا محمد رسول الله صلى الله عليه وسلم، تنقل شرف وند നീ പൊരുത്തപ്പെട്ട സ്വാലഹീങ്ങളെ കൊണ്ട് പരിശുദ്ധ റമദാനിന്റെ വിശുദ്ധ ഖുർആനിന്റെ അസ്ഹാബുൽ ബദറിന്റെ പവിത്ര ലൈലത്തുൽ ഖദറിന്റെ ഒക്കെ മഹത്വം കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാറു സ്വലാത്തുമായി സഹകരിക്കുകയും സഹായിക്കുകയും മുജമ്മ ബായാറു മുജമ്മ ഉൾപ്പെടെയുള്ള അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സംരംഭങ്ങളുമായി സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട കാടാമ്പുഴ ജാറത്തുങ്കൽ സ്വലാത്തടക്കം ലോകമെമ്പാടുമുള്ള ദ്വാരക്കാൻ കടപ്പെട്ട സ്നേഹികളായ ഇഷ്ടജനങ്ങളെല്ലാ തെറ്റുകുറ്റങ്ങൾ ഞങ്ങൾക്കും അവർക്കും മാപ്പാക്കണം റഹ്മാൻ. മാരകമായ ക്യാൻസർ ഉൾപ്പെടെ നിപ്പ വൈറസ് അടക്കമുള്ള പകർച്ചവ്യാധി മാരക രോഗങ്ങളടക്കം പ്രയാസപ്പെടുന്ന സകലർക്കും നീ സലാമത്ത് നൽകണം റഹ്മാൻ. സകല രോഗങ്ങളും നീ സുഖപ്പെടുത്തണം റഹ്മാൻ. സകല പകർച്ചവ്യാധി പനികളിൽ നിന്നും ഞങ്ങളെയും നാടുകളെയും സകല ജനങ്ങളെയും നീ പ്രത്യേകമായ ഹിഫ്ദ് നൽകി സലാമത്താക്കണം റഹ്മാൻ. കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളിലും പറയപ്പെട്ടവരിലുമുണ്ട്. എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഖൈറിന്റെ ബാബ് ഞങ്ങൾക്കും സ്നേഹികൾക്കും നീ തുറന്നു തരണം റഹ്മാന്. ആ ഹക്കുകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ, ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അല്ലാ, ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്ബാക്കല്ല റഹ്മാൻ. ആര് ഞങ്ങളെ കൈവെടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈവെടിയല്ല അല്ലാ. വഫാതായ അഭിവന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ അൽ ബുഖാരി ഉൾപ്പെടെ ആര് ഈയടുത്തും മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ ദറജ ഉയർത്തണം അല്ലാ. ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ. ഞങ്ങളെയും അവരെയും സകല മുഹബ്ബീങ്ങളെയും നിന്റെ സ്വാലഹീങ്ങളെ കൂടെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരണം അല്ലാ. ആദരണീയരായ സാദാത്തുക്കൾ, ഷെയ്ഖുന അഷ്റഫുൽ ആലമ മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ, ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാർ, കർണാടക മന്ത്രി യു ടി ഖാദർ സാഹിബ് അടക്കമുള്ള രാഷ്ട്രീയ
പ്രമുഖ വ്യക്തിത്വങ്ങൾ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, കൂടുതൽ സംസാരിക്കുന്നില്ല. ബഹുമാനപ്പെട്ട മഞ്ഞനാടി ഉസ്താദ് അബ്ദുൽ ലത്തീഫ് സയ്യിദ് ഫാഷി ഉസ്താദ്, ബഹുമാനപ്പെട്ട പള്ളങ്കോടും പാത്തൂര് തഖാഫി അടക്കമുള്ള ധാരാളം പ്രഗത്ഭരായ പണ്ഡിതന്മാർ സംസാരിച്ച ഈ മഹത്തായ സദസ്സ് ഇൻഷാ അല്ലാ ദുആ ചെയ്തു പിരിയാനാണ് നാം ഒക്കെ ഈ പാതിരാത്രി റമദാനിലെ ലൈലത്തുൽ ഖദറിന് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ മഹനീയ രാത്രി. എത്രയോ ആളുകൾ നമ്മുടെ ഈ മജ്ലിസിലേക്ക് വരാൻ, അധിക ആളുകളോടും വിളിച്ച ആളുകളോടും നാമുമായി ബന്ധപ്പെട്ട ആളുകളോടൊക്കെ പറഞ്ഞു, ആരും പ്രയാസപ്പെട്ടു വരേണ്ടതില്ല. ഒന്നാമത് റമദാൻ ആയതുകൊണ്ട് നമ്മുടെ ബായാ റസൂലാത്തിന് കേരളത്തിലെ ഇന്ത്യ രാജ്യത്തിന്റെ ഗൾഫ് നാട്ടിൽ നിന്നുൾപ്പെടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് മാസാമാസം ജനങ്ങൾ ഒഴുകിയിട്ട് ഈ നാടിന് ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലക്കുള്ള അവസ്ഥയാണ്. എന്നാൽ റമദാനിലെ പ്രാർത്ഥനാ സമ്മേളനം അതിശക്തമായ മഴ കാരണവും അതോടുകൂടി റമദാൻ നോമ്പനുഷ്ഠിച്ചുകൊണ്ട് ദൂരെ ദൂരെ ദിക്കുകളിൽ നിന്ന് ദിവസങ്ങളോളം യാത്ര ചെയ്ത് വരുന്നതിനുള്ള പ്രയാസങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് അത്തരം ആളുകളോടൊക്കെ ആരെയും പ്രത്യേകമായി ബായാ റസൂലാത്തിലേക്ക് വരണമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല വരണ്ട എന്നാണ് അവരോടൊക്കെ പറഞ്ഞത്. നിങ്ങൾക്കറിയാം, കോഴിക്കോട് മലപ്പുറം ജില്ലകളിൽ പകർച്ചവ്യാധി നിപ്പ വൈറസ് ഉൾപ്പെടെയുള്ള പനികളെ കൊണ്ട് ജനങ്ങൾ ഭീതിയിലകപ്പെട്ട സമയം, ആ ജില്ലകൾ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ സ്ഥിരമായി ബായാ റസൂലാത്തിന് ജനങ്ങൾ ഒഴുകിയെത്താറുണ്ട്. അവരോടെല്ലാം പറഞ്ഞത്, നിങ്ങളൊന്നും പ്രയാസപ്പെട്ട് ഇങ്ങോട്ട് വരേണ്ടതില്ല, നിങ്ങൾക്കൊക്കെ, നിങ്ങൾക്കും കുടുംബത്തിനും സ്നേഹികൾക്കൊക്കെ ബായാറിലെ പാതിരാത്രിയിലെ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന മഹത്തായ പ്രാർത്ഥനാ സമ്മേളനത്തിൽ വിശ്വാസി ജനങ്ങൾ ദുആ ചെയ്യുമെന്ന് അവർക്കൊക്കെ വാക്ക് കൊടുത്തതാണ്. ഏതായിരുന്നാലും ഈ മഹത്തായ മജ്ലിസിൽ വന്നെത്തിയ കർണാടക കേരള ഉൾപ്പെടെയുള്ള വിവിധ സ്ഥലങ്ങളിൽ നിന്ന് വന്നെത്തിയ സകല ജനങ്ങളും മന്ത്രിമാരും അങ്ങനെ തുടങ്ങി നമ്മുടെ അഹലു സുന്നയുടെ പ്രഗത്ഭരായ കേരളത്തിലെ കർണാടകയിലെ നേതാക്കൾ ഉൾപ്പെടെ എല്ലാവർക്കും അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ആഫിയത്തുള്ള ഇസ്സത്തുള്ള ദീർഘായുസ് നൽകട്ടെ. എല്ലാ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾക്കും അവർക്കൊക്കെ നീ കാവൽ നൽകണം റഹ്മാൻ. ഞങ്ങളെ നാടുകളിൽ പരീക്ഷിക്കപ്പെട്ട നിപ്പ വൈറസ് അടക്കമുള്ള പകർച്ചവ്യാധി പനികളിൽ നിന്ന് ഈ ഉമ്മത്തിനെ നീ സലാമത്താക്കണം റഹ്മാനെ, നീ സലാമത്താക്കണം റഹ്മാനെ, നീ ഹിഫ്ദ് നൽകണം റഹ്മാനെ. താങ്ങാൻ കഴിയാത്ത രോഗങ്ങളും പരീക്ഷണങ്ങളും ഞങ്ങളിൽ ഒരാൾക്കും സ്നേഹികൾക്കും നീ നൽകല്ല റഹ്മാനെ. ബഹുമാനമുള്ള സഹോദരന്മാരെ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ, റമളാനു ശഹ്റു ഉമ്മത്തി, എന്റെ ഉമ്മത്തിന്റെ മാസമാണ് റമദാൻ എന്ന് അവിടുന്ന് പരിചയപ്പെടുത്തിയ വിശുദ്ധ റമദാനിൽ ഈ വർഷത്തെ 22 നോമ്പ് പൂർത്തിയാക്കി 23-ാമത്തെ നോമ്പിനെ പ്രതീക്ഷിച്ചുകൊണ്ട് പാതിരാത്രി ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ഈ മഹത്തായ സമയത്തുള്ള നമ്മുടെ സംഗമം നമുക്ക് മഹാന്മാരുടെ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജിവാറിൽ സ്വർഗം കിട്ടാനാണ് എന്ന നിയ്യത്തിലാണ്. എത്ര വലിയ തെറ്റ് ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളെ കൊണ്ട് നീ ഞങ്ങൾക്ക് മാപ്പാക്കി, ഇതിന് പകരം ഞങ്ങൾക്ക് തങ്ങളെ ജിവാറിൽ സ്വർഗം നൽകണം റഹ്മാനെ, നീ ഞങ്ങളെ ഏറ്റെടുക്കണം റഹ്മാനെ, നീ ഞങ്ങളെ കബൂലാക്കി തരണം റഹ്മാനെ. പരിശുദ്ധ റമദാൻ ഖുർആൻ പറഞ്ഞതുപോലെ ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ മുത്തഖീങ്ങളാകാൻ വേണ്ടിയാണ് റമദാനിലെ നോമ്പിനെ അല്ലാഹു ഫറളാക്കിയതെന്ന് ഖുർആൻ പറയുമ്പോൾ 22 നോമ്പ് നോറ്റ നമുക്ക് റമദാന്റെ മുമ്പുള്ള മാസങ്ങളെ താരതമ്യപ്പെടുത്തിയിട്ട്
ഈ 22 നോമ്പ് പൂർത്തിയാക്കിയ നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ പരിവർത്തനങ്ങൾ വന്നിട്ടുണ്ടോ? നമുക്ക് വാക്കിലും പ്രവർത്തനങ്ങളിലും ചിന്തയിലും ജീവിതത്തിലും സൂക്ഷ്മതയേറിയിട്ടുണ്ടോ? ആത്മീയമായ വലിയ പുരോഗതി നേടിയെടുക്കാൻ കൈവരിക്കാൻ സാധിച്ചിട്ടുണ്ടോ? എന്നാൽ നാം മനസ്സിലാക്കുക, റമദാൻ പറഞ്ഞ ആ ഉപാധി അത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞു. അങ്ങനെ കഴിഞ്ഞിട്ടില്ല. സാധാരണ മാസം പോലാണ്, അല്ലെങ്കിൽ അതിനേക്കാളും അപ്പുറമാണ് മനസ്സും ചിന്തയും അവസ്ഥകളൊക്കെ. എങ്കിൽ നമുക്ക് ഖുർആൻ പറഞ്ഞ നോമ്പ് അനുഷ്ഠിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ നാം നിർഭാഗ്യവാന്മാരാണ്. അതുകൊണ്ട് മുസ്ലിമീങ്ങളെ, റമദാനിലെ റഹ്മത്തിന്റെ 10 ദിനങ്ങൾ കഴിഞ്ഞു. മഅ്ഫിറത്തിന്റെ 10 ദിനങ്ങൾ, അവ്വലുഹു റഹ്മ വ ഔസതുഹു മഅ്ഫിറ, ഇപ്പോൾ നാം ഉള്ളത് വാഖിറുഹു ഇത്ഖും മിനന്നാർ. അള്ളാഹു അടിമകൾക്ക് ധാരാളമായി നരകമോചനം നൽകുന്ന പരിശുദ്ധമാക്കപ്പെട്ട ദിനരാത്രികൾ, ഈ പവിത്രമാക്കപ്പെട്ട ദിനരാത്രികള് വേണ്ടതുപോലെ നാം ഉപയോഗപ്പെടുത്തിയിട്ട് റമദാന്റെ ബഹുമാനത്തിന് കളങ്കം വരുത്തുന്ന ഒരു പ്രവർത്തനവും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകരുത്. അള്ളാഹ് പൊരുത്തപ്പെടാത്ത ഒരു വിഷയത്തിലും ഇടപെടേണ്ട സാഹചര്യമില്ലാതെ വലിയ സൂക്ഷ്മത പുലർത്തിക്കൊണ്ടുള്ള തഖ്വയുള്ള ജീവിതം നയിക്കാൻ നാം തയ്യാറാവുകയും ജീവിതത്തിൽ എത്ര വലിയ തെറ്റുകൾ സംഭവിച്ച ആളുകളാണെങ്കിലും കള്ളുകുടിച്ച ലഹരിയുമായി ഇടപെട്ട ആളുകൾ ഈ സദസ്സിലുണ്ടാകും. അതുപോലെ തോന്നിവാസങ്ങൾ കാണുകയും അതുമായി ഇടപെടുകയും ചെയ്ത എത്രയോ വേണ്ടാവൃത്തികളിൽ അകപ്പെട്ട ആളുകളുണ്ടാകും. എല്ലാവരും മനസ്സറിഞ്ഞ് ഈ പരിശുദ്ധ റമദാൻ ഷഹ്റു തൗബത്തി വന്നതും, ഇത് ഖുർആൻ ഇറങ്ങിയ മാസമാണ്. ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ, ഖുർആൻ ഇറങ്ങിയ മാസമാണ് ഷഹ്റു റമദാൻ. അതുമാത്രമല്ല, ഖുർആൻ ഇറക്കപ്പെട്ട മാസം മാത്രമല്ല, പരിശുദ്ധരായ അസ്ഹാബുൽ ബദറിന്റെ മാസമാണ് ഷഹ്റു റമദാൻ. അങ്ങനെ തുടങ്ങി സുന്നത്തുകൾക്ക് ഫർളിന്റെയും ഫർളുകൾക്ക് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് അവന്റെ അടിമകൾക്ക് എത്രയാണ് പ്രതിഫലം നൽകുന്നത് എന്ന് അടിമക്ക് ഉടമ കൊടുക്കുന്നത് നമുക്ക് പരിധി നിശ്ചയിക്കാൻ പറ്റില്ല. ബിഐരി ഹിസാബ്, ആ നിലക്ക് ധാരാളം കൂലികൾ അള്ളാഹു ചൊരിതു കൊടുക്കുന്ന പരിശുദ്ധമായ റമദാനിൽ അള്ളാഹു ധാരാളം അടിമകൾക്ക് പുറത്തു കൊടുക്കുന്ന നരകമോചനം നൽകുന്ന വിശുദ്ധമാക്കപ്പെട്ട സമയങ്ങളിൽ ഓരോ സെക്കൻഡും വലിയ നിലക്ക് ഉപയോഗപ്പെടുത്തി എത്ര വലിയ തെറ്റ് ചെയ്ത ആളാണെങ്കിലും കരഞ്ഞു പറഞ്ഞ് ഖേദിച്ചുകൊണ്ട് പരിശുദ്ധ റമദാൻ ഷഹ്റു തൗബത്തി വന്നതും, ഇത് തൗബയുടെ മാസമാണ്, ഇത് ഖേദിച്ചു മടങ്ങാനുള്ള മാസമാണ്. അല്ലാഹുവിന്റെ റഹ്മത്തിനെ തൊട്ട് ആശമുറിയാതെ ഖുർആൻ പറഞ്ഞതുപോലെ തൂബു ഇലല്ലാഹി തൗബത്തൻ നസുഹ, ഇഖ്ലാസിന്റെ ഖാലിസായ നിഷ്കളങ്കമായ തൗബ, ഒരാൾ അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ച് കരഞ്ഞു പറഞ്ഞാൽ അത്തൗബത്തു അന്നദം, തൗബ എന്ന് പറഞ്ഞാൽ മനസ്സ് ഖേദിക്കലാണ്, വേദനിക്കലാണ്, സങ്കടപ്പെടലാണ്. അല്ലാഹ് പൈശാചിക പ്രേരണയിൽ അറിഞ്ഞോ അറിയാതെയോ വലുതോ ചെറുതുമായോ എന്നിൽ സംഭവിച്ച തെറ്റുകുറ്റ എനിക്ക് മാപ്പാക്കണമെന്ന നിലക്ക് ഹക്കടവാടുകൾ പൊരുത്തപ്പെടിച്ച് തെറ്റുകുറ്റങ്ങളിൽ നിന്ന് വഴിമാറി ഇനി ഞാൻ തെറ്റ് ചെയ്യില്ല എന്ന് കൽബിൽ അസ്മ ചെയ്ത് അത് കിയ പറഞ്ഞതുപോലെ മനസ്സുകൊട്ടി അല്ലാഹുവിലേക്ക് കൽബ് തിരിച്ചാൽ ഖുർആൻ പറയുന്നു ഇന്നഹു കാന അഫ്ഫാറാ, അവൻ ധാരാളം പുറത്തു കൊടുക്കുന്ന റബ്ബാണ്. അതുകൊണ്ട് നമ്മുടെ ദോഷങ്ങളൊക്കെ കരഞ്ഞു പറഞ്ഞ് തൗബ ചെയ്ത് ഇൻഷാ അല്ലാഹ് റമദാനിൽ നാം നേടിയെടുക്കുന്ന ആത്മീയത അത് മരണം വരെ നിലനിർത്താൻ നമുക്ക് സാധിക്കുകയും, ഓ മുസ്ലിമീങ്ങളെ, പരിശുദ്ധ റമദാനിലെ നോമ്പിന് കോട്ടം വരുന്ന
കളവ് നമ്മുടെ ജീവിതത്തിൽ പറയാതെ, കള്ളം പറയാതെ, ഐബത്ത് പറയാതെ, ഫിത്തന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ, ഒരു തങ്ങന്മാരെയും നിസാരപ്പെടുത്താതെ, ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ മുസ്ലിം ചെറുപ്പക്കാരെ, നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കരുത്, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടരുത്, നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസറ്റിലും കൊട്ടേഷൻ സംഘങ്ങളിലും അക്രമ കൊലപാതകങ്ങളിലും മുസ്ലിം ഏർപ്പെടാതെ, സിനിമ നോക്കാതെ, സീരിയൽ ഉൾപ്പെടെ അള്ള പൊരുത്തപ്പെടാത്ത ആസ്വദനങ്ങളിൽ നിന്ന് വഴിമാറി, ഇന്ന് വാട്സപ്പും ഫേസ്ബുക്കും ഇന്റർനെറ്റും മിസ്കാളുകളും മെസ്സേജുകളും ദുരുപയോഗങ്ങൾ നടത്തിയിട്ട് കല്യാണം കഴിഞ്ഞവരും കഴിക്കാത്തവരും സ്കൂളിൽ പഠിക്കുന്നവരും കോളേജിൽ പഠിക്കുന്നവരും ഉൾപ്പെടെ അവിഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിപ്പിച്ച ഈ കാലഘട്ടം, പരിശുദ്ധ റമദാനിലെ 23-ാമത്തെ രാത്രി, ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന മഹനീയ രാത്രി, നാം പ്രതിജ്ഞ ചെയ്യുക, ഇനിമേൽ തെറ്റിലേക്കില്ല, അത്തരം വിഷയങ്ങളിലേക്കില്ല, അത്തരം വേണ്ടാവൃത്തികളിൽ നിന്ന് വഴിമാറിയിട്ട് പരിശുദ്ധ ഇസ്ലാം നിങ്ങൾക്കറിയില്ലേ, പവിത്ര റമദാനിലെ ഏറ്റവും വലിയ സുന്നത്തായ വലിയ ബഹുമാനമുള്ള നിസ്കാരമാണല്ലോ, സുന്നത്ത് നിസ്കാരമാണല്ലോ, 20 റക്അത്ത് തറാവീഹ് സുന്നത്ത് നിസ്കാരം. ആ 20 റക്അത്ത് തറാവീഹ് സുന്നത്ത് നിസ്കാരത്തെ പറ്റി ഇപ്പോൾ കുറച്ചാളുകൾ, ഞങ്ങൾ ഖുർആനിന്റെ ആളുകളാണ്, ഞങ്ങൾ തൗഹീദിന്റെ ആളുകളാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു സ്പെഷ്യൽ തറാവീഹ് ഇല്ല, അത് മറ്റു നിസ്കാരങ്ങൾ മറ്റു മാസങ്ങളിൽ നടന്നിരുന്ന സുന്നത്ത് നിസ്കാരങ്ങൾ റമദാനിൽ തറാവീഹ് എന്ന പേരിൽ അറിയപ്പെട്ടതാണെന്നൊക്കെ പറഞ്ഞ് അതിനെ 8-ഉം 11-ഉം ആക്കി ചുരുക്കിയിട്ട് ഹബീബായ തങ്ങളിൽ നിന്ന് അസ്ഹാബ് കണ്ട് അതാ പിന്തുടർന്ന് പാഠമുൾക്കൊണ്ട് പ്രാവർത്തികമാക്കി കൈമാറിയ വിഷയങ്ങൾ അതിനൊക്കെ വെട്ടിച്ചുരുക്കി ഇബാദത്തുകളെ കളങ്കപ്പെടുത്തുന്ന അവസ്ഥയിൽ നമ്മുടെ ആഖിറം നഷ്ടപ്പെടുത്താൻ, ഈമാനെ കോട്ടം വരുത്താൻ വല്ല പുത്തൻവാദികളും നമ്മോട് ഇടപെട്ട് കഴിഞ്ഞാൽ, നമ്മ ഈമാനെ കബളിപ്പിക്കാൻ ശ്രമിച്ചാൽ, മുസ്ലിം ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വലിയ ഉപദേശം നാം ഏറ്റെടുക്കുക, അത് നമ്മുടെ മനസ്സിൽ ഊട്ടിയുറപ്പിക്കുക. അവിടെ നിന്ന് നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ സക്കാത്തുകൾ ഈ നാട്ടിൽ ഇസ്ലാമിക ഭരണമല്ലാത്ത ഇന്ത്യ രാജ്യത്ത് സക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയിട്ട് ഞങ്ങളെ ഏൽപ്പിക്കണം, ഞങ്ങൾ ആവശ്യക്കാർക്ക് കൊടുത്തോളും, അതിന്റെ അവകാശികൾക്ക് കൊടുത്തോളൂ എന്ന നിലക്ക് മുസ്ലിമീങ്ങളുടെ സക്കാത്തിനെ പോലും കളങ്കപ്പെടുത്തുന്ന, ആഖിറം നഷ്ടപ്പെടുത്തുന്ന നിലക്ക് പൂർവകാല മഹത്തുക്കൾ കൈമാറിയ ആശയാദർശങ്ങൾ തെറ്റാണെന്നും ശിർക്കാണെന്നും കുഫറാണെന്നും പറഞ്ഞിട്ട് നമ്മുടെ ഈമാനെ കബളിപ്പിക്കാൻ വല്ല പുത്തൻവാദിയും മുജാഹിദ് എന്ന പേരിലോ, ജമാഅത്തെ ഇസ്ലാമി എന്ന പേരിലോ, തബ്ലീ ജമാഅത്ത് എന്ന പേരിലോ, സലഫി എന്ന പേരിലോ, ഇനി ആര് ഏത് പുതിയ പേരിൽ രംഗത്ത് വന്നാലും റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങളുടെ വലിയ ഉപദേശം, ഫയ്യാക്കും നിങ്ങളെ നിങ്ങൾ സൂക്ഷിക്കുക, വയ്യാഹും അവരെ നിങ്ങൾ സൂക്ഷിക്കുക, ലാ യുദല്ലൂനക്കും നിങ്ങൾ വഴികേടുത്തരത്തിൽ അകപ്പെടാതെ, വലാ യഫ്തിനൂനക്കും നിങ്ങൾ ഫിത്നയിൽ കൊടുക്കാതെ, പരിശുദ്ധ ഇസ്ലാം, ഇന്നദ്ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, 1.5 ലക്ഷത്തോളം വരുന്ന അമ്പിയാക്കൾ ഈ ലോകത്ത് പ്രചരിപ്പിച്ച പവിത്ര ഇസ്ലാം, അത് അള്ള തൃപ്തിപ്പെട്ട മഹത്തായ മതമാണെന്ന് ഇസ്ലാം എന്ന ഖുർആൻ ബോധ്യപ്പെടുത്തിയിട്ട് ആ ഇസ്ലാം ഏതാണെന്നാണ് ഖുർആൻ അവതരിച്ച തങ്ങൾ നമ്മിലേക്ക് പറഞ്ഞു തന്നത്. ഖാൽ മാ അന അലൈഹി വഅസ്ഹാബി, ഞാനും എന്റെ സ്വഹാബത്തും ഏതൊരാശയത്തിന്മേലാണ്. അങ്ങനെ സ്വഹാബത്തിൽ നിന്ന് കറാമത്തിന്റെ അഹലുകാരായ അയ്മത്തുകളിലൂടെ, ഔലിയാക്കൾ, അലിഫീങ്ങളിലൂടെ, വലിയ വലിയ മഹാന്മാരിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ പാരമ്പര്യമുള്ള സത്യപ്രസ്ഥാനം, അത് സുന്നി പ്രസ്ഥാനമാണ്, അത് അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്, അത് സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ചുകൊണ്ട് നിങ്ങൾക്കറിയോ, നമ്മുടെ നാടുകളിൽ പഴയ കാലത്തൊക്കെ ഇതുപോലെ ഈ വസൂരിയും കോളറ അടക്കമുള്ള രോഗങ്ങളൊക്കെ വന്നപ്പോ അന്ന് കാലത്ത് ജീവിച്ചിരിപ്പുള്ള വലിയ വലിയ ഔലിയാക്കൾ ആ നാട്ടിൽ ജീവിച്ചിരിക്കുന്ന ജനങ്ങളോട്, വിശ്വാസി ജനങ്ങളോട് അവർ കൽപ്പിച്ചത് മങ്കൂസ് മൗലിദോദാനാണ്.
അതുപോലെ സർഫല്ലനാം ചല്ല അതാ മൗലിദോദാനാണ്. അതുപോലെ വലിയ വലിയ നാട്ടിൽ ഫിതനകളും പ്രയാസങ്ങളും വരുമ്പോൾ, പരീക്ഷണങ്ങൾ ഏറി വരുമ്പോൾ ഹദ്ദാദ് റാത്തീബ് നടപ്പിൽ വരുത്തി, ഹദ്ദാദ് റാത്തീബ് രചിച്ചുണ്ടാക്കി, അതിന്റെ ഇജാസത്ത് നൽകി. അങ്ങനെ ഖുർആനിലെയും ഹദീസുകളിലെയും വിലപ്പെട്ട ആയത്തുകളും ദുആകളും ദിക്റുകളും ഉൾപ്പെടുത്തിയിട്ടുള്ള വലിയ വലിയ ദിക്റിന്റെ കാവലിന്റെ ആയത്തുകളും അതുപോലെ ദിക്റുകളും ഉൾപ്പെടുത്തിയ വലിയ വലിയ റാത്തീബുകളടക്കം അതിനൊക്കെ പരിഹസിക്കുന്ന അവസ്ഥയിലേക്ക് ഇസ്ലാമിന്റെ പേരിൽ ഇറങ്ങി പുറപ്പെടുന്ന പുത്തൻ പ്രസ്ഥാനക്കാർ എത്തിപ്പെട്ടു എന്നുള്ളത് വളരെ വിഷമകരമായ അവസ്ഥയാണെന്ന് നാം ഒക്കെ മനസ്സിലാക്കി അത്തരം ആശയങ്ങളിലൊന്നും അകപ്പെടാതെ പൂർവികർ കൈമാറി തന്ന അമ്പിയാക്കൾ പ്രചരിപ്പിച്ച ദീൻ, അത് പരിശുദ്ധമായ സുന്നത്ത് ജമാഅത്താണ്. ആ സുന്നത്ത് ജമാഅത്തിൽ അടിയുറച്ചുകൊണ്ട് ജീവിതത്തിൽ അല്ലാഹുവിന്റെ ഹബീബിനെ ഉള്ളഴിഞ്ഞ് കൽബിൽ നിറച്ചു സ്നേഹിച്ചുകൊണ്ട് മഹാന്മാർക്ക് സ്ഥാനം കിട്ടിയത്, ഔലിയാക്കൾ ഔലിയാക്കളായത്, മുത്തഖീങ്ങളായ ഉലമാഅന് കബൂല് കിട്ടിയത്, ആരിഫീങ്ങൾക്ക് ഖദർ കിട്ടിയത്, ഔലിയാക്കൾക്ക് മഖാം കിട്ടിയത്, സ്വഹാബത്തിന് ദർജ കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള അകമഴിഞ്ഞ സ്നേഹം നമ്മുടെ കൽബിൽ ഊട്ടി ഉറപ്പിച്ചിട്ട് പരിശുദ്ധ റമദാനിൽ 30 ദിവസവും നോമ്പെടുത്തിട്ട് ഈദുൽ ഫിത്ർ എന്ന് പറയുന്ന മുസ്ലിമീങ്ങളുടെ രണ്ടാഘോഷങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ചെറിയ പെരുന്നാളാഘോഷം, ഒരു കാരണവശാലും അല്ലാഹ് പൊരുത്തപ്പെടാത്ത നിലക്ക് ദീനിന്റെ നിയമങ്ങളെ മറികടന്നുകൊണ്ട് വേണ്ടാത്ത രൂപത്തിൽ ബൈക്ക് റേസ് നടത്തിയിട്ട് ഹറാമായ നിലക്കുള്ള വേഷവിധാനങ്ങൾ, അല്ലാഹ് പൊരുത്തപ്പെടാത്ത വേഷവിധാനങ്ങളുമായിട്ട് ഇറങ്ങി പുറപ്പെട്ട് ആഘോഷിക്കുന്ന അത്തരം ആഘോഷങ്ങൾ, ആ വിഷയങ്ങളിൽ നിന്നൊക്കെ ഇസ്ലാം അനുവദിക്കാത്ത ആഘോഷങ്ങളിൽ നിന്ന്, വേണ്ടാവൃത്തികളിൽ നിന്ന് വിശ്വാസി സമൂഹം പിന്മാറണമെന്ന്, മാറി നിൽക്കണമെന്നും പറഞ്ഞുകൊണ്ട് ഇൻഷാ അല്ലാഹ് ബായാറിൽ മാസാമാസം നടക്കുന്ന സ്വലാത്ത് ഈ വർഷം റമളാൻ ആയതുകൊണ്ടാണ് ഈ മാസം 23-ാം രാവിന്. എല്ലാ വർഷവും റമളാനിലെ പ്രാർത്ഥനാ സമ്മേളനം 10 വർഷത്തിലേറെയായി, റമളാൻ 23-ാം രാവിനാണ് ഇവിടെ നടക്കുന്നത്. എന്നാൽ മാസത്തിൽ ബായാറ് സ്വലാത്ത് ഇംഗ്ലീഷ് മാസം 3-ാമത്തെ വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രിയാണ് ഇൻഷാ അല്ലാഹ്. അതുപോലെ അത് പ്രകാരം ഈ ജൂൺ മാസത്തെ സ്വലാത്ത് മജ്ലിസ് ജൂൺ 22-ാം തീയതി, ഈ മാസം ഇന്ന് ജൂൺ 7-ാം തീയതിയാണ്, ഇതേ മാസം തന്നെ ജൂൺ 22-ാം തീയതി വെള്ളിയാഴ്ച അസ്തമിച്ച ശനിയാഴ്ച രാത്രി ഇൻഷാ അല്ലാഹ് ബായാറ് സ്വലാത്ത് നടക്കും എന്നും അറിയിച്ചുകൊണ്ട് ഈ പരിശുദ്ധമാക്കപ്പെട്ട യൗമുൽ ജുമുഅ, ഒരു പക്ഷേ ഈ കൊല്ലത്തെ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ച രാത്രി ആയേക്കാം, ഒരു പക്ഷേ മാസപ്പിറവി ദൃശ്യമായി കഴിഞ്ഞാൽ അടുത്ത ദിവസത്തെ ഈ സമയം നമുക്ക് ഈദുൽ ഫിത്റിന്റെ സമയമായേക്കാം. എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഫിത്ർ സകാത്ത് ഉൾപ്പെടെയുള്ള നിർബന്ധമായ വിഷയങ്ങളൊക്കെ അത് അതിന്റെ ഹക്ക് പോലെ മുറ പോലെ അർഹരായ ആളുകൾക്ക് കൈമാറി നമ്മുടെ ശരീരത്തെയും നമ്മുടെ എല്ലാ വിഷയങ്ങളെയും നാം ശുദ്ധമാക്കി അല്ലാഹുവിന്റെ പൊരുത്തത്തിൽ ഹബീബായ തങ്ങൾക്ക് സമർപ്പിക്കാൻ നാം തയ്യാറാകണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് തൗബ ചൊല്ലിയിട്ട് ഈ പരിശുദ്ധമായ മജ്ലിസിൽ ഇസ്തിഗ്ഫാർ ദിക്ർ സ്വലാത്ത് പറഞ്ഞ് ദുആ ചെയ്ത് നമ്മുടെ മജ്ലിസ് പൂർത്തിയാക്കുകയാണ്. എന്നാലും ദൂര ദൂര ദിക്കുകളിൽ നിന്ന്, തിരുവനന്തപുരം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് കാറോടിച്ചു വന്ന ആളുകളുണ്ട്. ഈ കോരിച്ചൊരിയുന്ന ശക്തമായ മഴയത്ത് നേരത്തെ പള്ളങ്കോട് മദനി പറഞ്ഞതുപോലെ റോഡ് പോലും കാണാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഇത്രയും ദീർഘദൂര യാത്രകൾ ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്തില്ല എങ്കിൽ പ്രയാസങ്ങൾ ഉണ്ടാക്കും എന്ന് മനസ്സിലാക്കി വളരെ
ശ്രദ്ധിച്ചുകൊണ്ട് ആശ്വാസകരമായ നിലക്ക് ഉണർച്ചയിൽ തന്നെ എല്ലാ ആളുകളും വാഹനം ഓടിച്ച് യാത്ര പൂർത്തിയാക്കാൻ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. ഇൻഷാ അല്ലാ അടുത്ത ബായാറ് സലാത്ത് ഇതേ മാസം ജൂൺ 22 തീയതി വെള്ളിയാഴ്ചയാണ്, ജുമാ കഴിഞ്ഞ രാത്രിയാണെന്ന് അറിയിച്ചുകൊണ്ട് നമ്മുടെ ബായാറിലെ റമദാനിലെ 23 രാത്രിയിലെ പ്രാർത്ഥനാ സമ്മേളന തൗബകൂട്ട പ്രാർത്ഥനയിലേക്ക് നാം പ്രവേശിക്കുന്നു. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ എത്തിപ്പെട്ട ധാരാളം ആളുകളുണ്ട്, അഹ്ലു സുന്നയുടെ നേതാക്കളും സയ്യിദന്മാരും ധാരാളം ഉമറാക്കളുണ്ട്. കഴിഞ്ഞ മാസം മുമ്പ് ഒരു സ്വലാത്തിലാണ് വിമൻസ് കോളേജ് നമുക്ക് ആവശ്യമാണ് ഈ പ്രദേശത്തെന്ന് ഒരു പ്രഖ്യാപനം സ്വലാത്തിൽ അങ്ങ് നടത്തിയപ്പോൾ ധാരാളം വിശ്വാസികൾ, നമ്മുടെ സ്നേഹികൾ അത് ഏറ്റെടുത്ത് വിമൻസ് കോളേജിന്റെ നിർമ്മാണ പ്രവർത്തനം പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇൻഷാ അല്ലാ ഈ പ്രാവശ്യം ജൂലൈയിൽ തന്നെ അതിന്റെ ക്ലാസ് ആരംഭിക്കുന്നതാണ്. ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ സ്വലാത്തിലും അറിയിച്ചിട്ടുണ്ട്. ഈ കഴിഞ്ഞ റമദാൻ 1 വ്യാഴാഴ്ച സാധുവായ ഞാൻ ബായാറിലുണ്ടായിരുന്നു. അന്ന് ഞങ്ങൾ ചർച്ച ചെയ്ത് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സന്താന പരമ്പരകൾക്ക് അഥവാ തങ്ങന്മാർക്ക് സയ്യിദന്മാര് കുട്ടികൾക്ക് മാത്രം താമസിച്ചു പഠിക്കാൻ ഒരു സാദാത്ത് അക്കാദമി നമുക്ക് ഇവിടെ ബായാറിൽ ഉണ്ടാകാ കൊണ്ടുവരണം എന്ന് ചർച്ച ചെയ്യുകയും അങ്ങനെ അന്ന് ചെറിയ നിലക്ക് രാത്രി തറാവീഹിന്റെ ശേഷം ഒരു കുറ്റിയടിച്ച് അവിടെ സ്ഥലം കണ്ട് അതുമായി ബന്ധപ്പെട്ട് വളരെ കുറഞ്ഞ നമ്മുടെ അടുത്ത സ്നേഹികളോട് ആ വിഷയം ഫോണിലൂടെ സെക്കൻഡുകൾ പറഞ്ഞപ്പോഴേക്ക് അവരത് ടുത്ത് സഹകരിച്ച് അതിന്റെ നിർമ്മാണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രഖ്യാപനവും കൂടെ ഈ മഹത്തായ മജ്‌ലിസിൽ നടത്തിക്കൊണ്ട് ധാരാളം ഖൈറാത്തുകൾ, ധാരാളം പ്രവർത്തനങ്ങൾ, ബിൽഡിംഗ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ സ്ഥാപനത്തിന്റെ വളർച്ചയ്ക്കും ഉയർച്ചയ്ക്കും വേണ്ടി മത ഭൗതിക വിദ്യ ഈ സമൂഹത്തിന് നൽകാൻ വേണ്ടിയിട്ട് നടക്കുന്ന സകല പ്രവർത്തനങ്ങളോടും എല്ലാ ജനങ്ങളുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാകണമെന്ന് പ്രത്യേകമായി അഭ്യർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മജ്‌ലിസിലേക്ക് പ്രവേശിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹൽ അളീം.